നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, തിരുമുഖത്തേക്ക് നോക്കി ഈ പ്രഭാതത്തിലും ഞങ്ങൾ അങ്ങയുടെ ക്രൂശിൻ്റെ ചുവട്ടിൽ തങ്കത്തണലിൽ ഞങ്ങൾ മറഞ്ഞു വരുന്നു. ഞങ്ങളോടുള്ള നിൻ്റെ പ്രസാദം വലുതാണ്. ഈ 15-ാമത്തെ വർഷവും ഞങ്ങളെ പരിപാലിച്ച് ഈ മണ്ണിൽ, ഈ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത്, അവിടുത്തെ വേലയോടുള്ള മുഖത്ത്, അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി, ഈ ദേശത്തിൻ്റെ പുഷ്ടിക്കായി, ദൈവരാജ്യത്തിൻ്റെ അവകാശികളെ എണ്ണി പിറക്കി നിർത്തുവാനായി ദൈവത്തിൻ്റെ കൃപയും വരവും ധാരാളമായി പകർന്നേകി അവിടുത്തെ ദാസനെ കുടുംബമായി, അവിടുത്തെ സഭയെ സന്തോഷമായി, അവിടുന്ന് നട്ടിരിക്കിയാൽ, വളർത്തിയിരിക്കിയാൽ, ഫലവത്താക്കി തീർത്തിരിക്കിയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കായിട്ടുള്ള നന്ദി പ്രാർത്ഥനയാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ആകയാൽ കർത്താവ്, ഇന്നലകളിൽ ഞങ്ങൾക്ക് തന്ന നന്മകളെ ഓർത്ത് സ്തുതിക്കുമ്പോഴും നന്ദി പറയുമ്പോഴും നാളത്തെ ദിനത്തിൽ അവിടുന്ന് നൽകാനിരിക്കുന്ന നന്മകളെ ആത്മദൃഷ്ടിയിൽ കാണാനും അതിൽ ഞങ്ങൾക്ക് സന്തോഷം കൂറുവാനും കാരണമാക്കി തീർക്കുമല്ലോ. ഈ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനേകർ ആശുപത്രികളിലും ആതുരാലയങ്ങളിലും തടവറകളിലും വേദനകളിലും വേവലാതികളിലുമാകുമ്പോൾ ഞങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിനായി, ഞങ്ങൾക്ക് തന്ന സൗഖ്യത്തിനായി, ഞങ്ങൾക്ക് തന്ന സമാധാനത്തിനായി കൂടെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ സഹോദരവർഗങ്ങളെ, ഞങ്ങളുടെ രാജ്യത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഭരണ നിയന്ത്രണത്തിനായി സകലത്തെയും ഞങ്ങൾ സമ്പൂർണമായിട്ട് ഭരമേൽപ്പിക്കുന്നു. ഇന്ന് പകലിൽ ഞങ്ങളോട് ഹൃദ്യമായിട്ട് സംസാരിക്കണം, ശക്തീകരിക്കണം. കൃപ കൊണ്ട് ദൈവം ഞങ്ങളെ മൂടിമറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളെ വീണ്ടും വീണ്ടും സന്ധിക്കാൻ സാധിച്ചതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. എന്നെ ഈ വിശേഷക്കൂട്ടങ്ങൾക്കായി ഇന്നേ ദിവസത്തെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച ബഹുമാനവും സ്നേഹവുമുള്ള കർത്താവിൻ്റെ ദാസൻ, കുടുംബം, ദൈവസഭയ്ക്ക് എൻ്റെ ഹൃദയംഗമായ നന്ദിയും വന്ദനവും ഞാൻ അറിയിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ 14 വർഷക്കാലങ്ങൾ നിങ്ങളെ ഈ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഇത്രയും ക്രമീകരണമായ മണ്ഡലങ്ങളിൽ നിങ്ങളെ സന്തോഷത്തോടെ എത്തിച്ച് പ്രതിബന്ധനങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും അലകൾ, പെരുങ്കാറ്റുകൾ ജീവിതത്തിൽ ശുശ്രൂഷയ്ക്ക് നേരെ കയറി വന്നപ്പോൾ ദൈവം നിങ്ങൾക്ക് തന്ന എല്ലാ സഹായങ്ങൾക്കായും കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറയാമോ? സ്തോത്രം, 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 സ്തോത്രം. ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ സ്നേഹിക്കുന്ന എൻ്റെ സ്നേഹിതന്മാരിൽ ഏറ്റവും അതിപ്രധാന ഇടം കൊണ്ട ഒരു കർത്തൃദാസനാണ് പാസ്റ്റർ സ്റ്റാൻലി. കുടുംബം തന്മയത്വത്തോടെ വളരെ പക്വതയോടും ഭാഗതയോടും കൂടെ കർത്താവിനെ ശുശ്രൂഷിച്ച് ഈ ദേശത്ത് ഭംഗിയായി നിങ്ങൾക്ക്, ഈ ദേശത്തിന് കുടുംബങ്ങൾക്ക് കർത്താവ് കാവൽക്കാരനായി ദൈവം നിയമിച്ചിരിക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തനായ ദാസനെ ഓർത്ത് ദൈവത്തെ അതിയായിട്ട് സ്തുതിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം നിങ്ങൾക്ക് ഈ 14 വർഷങ്ങളായി, അല്ല, നിങ്ങളുടെ എണ്ണങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ 2 വർഷങ്ങളായിരിക്കാം, 3 വർഷങ്ങളായിരിക്കാം, ഈ ദിവസങ്ങളായി നിങ്ങൾക്ക് അദ്ദേഹത്തോടൊപ്പം ഇടപഴകാനും ഒരുമിച്ച് ഈ കൂട്ടായ്മയിൽ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാനും കിട്ടിയത് ചെറിയ കാര്യമല്ല, ഭാഗ്യമാണ്, പദവിയാണ്, വർണ്ണിക്കാൻ കഴിയാത്ത ഒരു വലിയ അനുഭവമാണ്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിൽ കൂടെ ദൈവം നിങ്ങൾക്ക് തരുന്ന അനുഭവങ്ങളും പാഠങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾക്കും മുതൽക്കൂട്ടുകളാണ്. അത് ഉൾക്കൊണ്ട് അതിൻപ്രകാരം ജീവിപ്പാൻ കർത്താവ് നിങ്ങൾക്ക് ഭാഗ്യവും പ്രാപ്തിയും അനുദിനം അളവന്യെ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ നാമത്തിൻ്റെ മഹത്വം. ഇന്ന് ഞാൻ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് തന്ന 3 ദൂതുകൾ ഒരു വചനത്തിൽ നിന്ന് വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത്
പതിനഞ്ചാമത്തെ വയസ്സാണ് ദൈവസഭയ്ക്ക്. ഇത് രണ്ടാമത്തെ ദിവസമാണ്. ദൈവസഭയ്ക്ക് 15 വയസ്സ് പൂർത്തീകരിച്ച് രണ്ടാമത്തെ ദിവസത്തിലേക്ക് നിങ്ങൾ 14 വയസ്സ് പൂർത്തീകരിച്ച് 15-ാമത്തെ വയസ്സിലേക്ക് രണ്ടാമത്തെ ദിവസത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഉത്തമഗീതത്തിൽ നിന്ന് ഉത്തമഗീതങ്ങളുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 15-ാം ഉന്നതപ്പാട്ട് താങ്ക് യു അമേൻ. ഉന്നതപ്പാട്ട് 4-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നിന്ന് 3 ദൂതുകൾ കൊണ്ടുവന്ന് വേഗത്തിൽ പ്രാർത്ഥിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. റീഡ് ഓൺ, വായിച്ചാട്ടെ. തോട്ടങ്ങളിലേക്ക് നീരൂറ്റും നീ തോട്ടങ്ങൾക്ക് ഒരു നീരുറവയും ജീവതണ്ണീരിൻ തുറവും വറ്റിപ്പോകാത്ത കിണറും ലീബനോനിൽ ഇരുന്ന് ഓടിവരും വായ്ക്കാലുകളും ലെബനോനിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്കുകളും ഉണ്ടായിരിക്കുന്നത് തന്നെ എന്നാണ്. തീർന്നില്ലേ? 3 കാര്യങ്ങളാണ്. 1, നീ തോട്ടങ്ങൾക്ക് ഒരു നീരുറവ. 2, നീ വറ്റിപ്പോകാത്ത ഒരു കിണറ്. 3, ലെബനോനിൽ നിന്ന് ഒഴുകുന്ന, സ്തോത്രം ചെയ്യുന്നു, നനഞ്ഞ വറ്റിപ്പോകാത്ത ഒരു ഭയങ്കരമായ നീരൊഴുക്കാണ്. ബഥേൽ ദൈവസഭയ്ക്ക് ദൈവം നൽകുന്ന 3 ദൂതുകൾ: 1, നീ നീരുറവാണ്; 2, നീ വറ്റിപ്പോകാത്ത കിണറാണ്; 3, നീ ഒഴുകി വരുന്ന ദൈവത്തിൻ്റെ ലബാനോനിലേ സ്തോത്രം ഒഴുക്കാണ്. ഒഴുക്ക് വെള്ളത്തിന് അഴുക്കില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഊറ്റുവെള്ളത്തിന് അഴുക്കില്ല, കിണറ്റിലെ വെള്ളത്തിന് അഴുക്കില്ല. ഹോ, ദൈവത്തിന് സ്തോത്രം. 3 വെള്ളങ്ങൾ 3 വിശേഷമായിരിക്കുന്ന മുഖങ്ങളിൽ നിന്ന് തെളിയുകയാണ്. നല്ല ദൂത ദൈവം നമുക്ക് തരുന്നതിനായി സ്തോത്രം പറയാം. സ്തോത്രം, 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 സ്തോത്രം. സിസ്റ്റർ മൈക്കിൽ കൂടെ ഒന്നും കൂടെ ആ വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളെല്ലാവരും ചേർന്ന് പറയണം തമിഴിൽ. സിസ്റ്റർ അങ്ങനെ വായിക്കും, നമ്മൾ ഒരുമിച്ച് ആ വാക്യം വായിക്കും. തോട്ടങ്ങൾക്ക് നീരൂറ്റും തോടുകൾക്ക് നീരൂറ്റും ജീവതണ്ണീരിൻ തുറവും ജീവതണ്ണീരിൻ ഉറവും ലീബനോനിൽ ഇരുന്ന് ഓടിവരും വായ്ക്കാലുകളും ലെബനോനിൽ നിന്ന് ഓടിവരും വായ്ക്കാലുകളും ഉണ്ടായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. 3 കാര്യങ്ങൾ ഒന്നും കൂടെ ആവർത്തിക്കുന്നു. സ്തോത്രം. തോട്ടങ്ങൾക്ക് നീരൂറ്റും നീരൂറ്റ് ജീവതണ്ണീരിൻ തുറവും ജീവതണ്ണീരിൻ ഉറവ് ലീബനോനിലിരുന്ന് ഓടിവരും വായ്ക്കാലുകളും പ്രൈസ് ദി ലോർഡ് വറ്റാത്ത ഒഴുകി വരുന്ന ലെബനോനിലെ ഒഴുക്കുകളും തന്നെ. എന്റെ പ്രത്യേകത, എന്റെ സഭയുടെ പ്രത്യേകത, ബഥേൽ ദൈവസഭയുടെ വിശേഷതകളെ ആത്മാവി 15-ാമത്തെ ആണ്ടിലും പ്രഖ്യാപിക്കുകയാണ്. നീ തോട്ടങ്ങൾക്ക് നീരുറവയാണ്. നീ വറ്റിപ്പോകാത്ത കിണറുകളാണ്. നീ ഒഴുക്കാണ്, 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 ഒഴുക്കാണ്. എന്നെക്കുറിച്ച് ദൈവത്തിന് ഇത്രയും പറയാനുണ്ടായത് കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിനൊരു നല്ല സ്തോത്രം പറയുകയാണ്. ഹല്ലേലൂയാ. 15-ാമത്തെ വയസ്സിൽ പ്രവേശിച്ച ദൈവസഭയോട് കഴിഞ്ഞ 14 വയസ്സിലെ ചിത്രത്തെ വായിച്ചിട്ട് ഒരു പ്രസന്റേഷൻ സമ്മാനിച്ച ദൈവം പറയുകയാണ്, നീ തോട്ടങ്ങൾക്ക് നല്ലൊരു നീരുറവയാണ് കുഞ്ഞെ. വറ്റിപ്പോകാത്ത കിണറാണ് കുഞ്ഞേ, വറ്റിപ്പോകാത്ത കിണറാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വിടുതല പ്രാപിച്ച് ആമെ സൗഖ്യം പ്രാപിച്ചവർ തിരിഞ്ഞു നിന്ന് പാസ്റ്ററിന്റെ മുഖത്ത് നോക്കിയിട്ട്, ആ പാസ്റ്റർ പ്രാർത്ഥിച്ചോണ്ടൊന്നും അല്ല സുഖമായത്, ഞങ്ങൾ ഇങ്ങേയും വരും അങ്ങേയും പോകും,
അങ്ങനെയൊക്കെ വന്നും പെയ്യും നിന്ന് സുഖമായതാണെന്നൊക്കെ പറഞ്ഞ് പത്ത് പഴിയാരിയിട്ട് പോയില്ലേ, എന്നിട്ടും ഇവിടത്തെ ഒഴുക്ക് നിന്നു. സ്തോത്രം ചെയ്യുകയാണ്. അല്ലേലൂയാ, ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഒരു ഒരു ആവശ്യത്തിന് ഈ വഴിപാട് വെട്ടിയിൽ സ്തോത്ര വഴിപാടുള്ള ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. യാഗപീഠത്തിൻ്റെ അകത്ത് സ്തോത്രം ദശാംശം കൊണ്ടിടാൻ വന്നപ്പോൾ ആരൊക്കെ പറഞ്ഞില്ലേ, എന്തിനാ ദശാംശം കൊടുക്കണേ, എന്തിനാ കാണിക്കു കൊടുക്കണേ, പാസ് നല്ല വസതിയിലല്ലേ, പാസ്ക്ക് കാണിക്കുകയൊന്നും വേണ്ടെന്ന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കാമൻ ദശാംശമൊന്നും കൊടുക്കണ്ട്, പിള്ളേർക്ക് തണ്ണി വത്തങ്ങിയ ജ്യൂസാക്ക വാങ്ങിച്ചു കൊടുത്ത് കൊണ്ടുപോ വീട്ടിൽ ആട്ടോറിക്ഷ പിടിച്ച് എന്നൊക്കെ പറഞ്ഞ് മാറ്റിക്കൊണ്ടുപോയപ്പോഴും ഇവിടെ ആവശ്യങ്ങൾക്കൊന്നിനും മുട്ടില്ലാതെ ദൈവം പോഷിപ്പിച്ചില്ലേ. വറ്റിപ്പോത്ത കിണറാണ്. പാസ്റ്ററെക്കുറിച്ചും പാസ്റ്ററിൻ്റെ ഭാര്യയെക്കുറിച്ചും ആമൻ ഇവിടെ ആരാധിക്കുന്ന മുൻനിരയിൽ നിൽക്കുന്ന ദൈവമക്കളെക്കുറിച്ചും ആമൻ സ്തോത്രം പലരും പലതായി പ്രവചിച്ചില്ലേ, പ്രഖ്യാപിച്ചില്ലേ, വിവരിച്ചില്ലേ, പരിഹസിച്ചില്ലേ. എങ്കിലും ഇവിടെ പൊഴിഞ്ഞുകൊണ്ടിരുന്ന ദൈവകൃപയ്ക്ക് കോട്ടം സംഭവിച്ചില്ലല്ലോ. ഇത് വറ്റിപ്പോകാത്ത കിണറാണ്. സ്തോത്രം ചെയ്യുന്നു. തോട്ടങ്ങൾക്ക് നീരൊഴുക്കാണെങ്കിൽ, വറ്റിപ്പോകാത്ത കിണറാണെങ്കിൽ, ഇനി ആർക്കും ഷട്ടറിട്ട് പൂട്ടാൻ കഴിയാത്ത, സ്തോത്രം ചെയ്യുന്നു, ഒരു ഒഴുക്ക് വെള്ളത്തിൻ്റെ പാച്ചലാണ് 15-ാമത്തെ വർഷത്തിൽ പരിശുദ്ധാത്മാവ് അവൻ ബഥേൽ ദൈവസഭയ്ക്ക് നൽകുന്നത്. നിർത്തി നിർത്തി കമ്പി വാചകത്തിൽ ഒരു ചെറിയ ചിന്ത വേഗത്തിൽ പറയും ഞാൻ. സൂത്രം 47-ാമത്തെ അധ്യായം യെഹെസ്കേലിന്റെ പ്രവചനം 1-ാമത്തെ വാക്യം ശാന്തമായി നമ്മൾ വായിക്കുന്നു. നോക്കൂ, സൂത്രം ചെയ്യുന്ന യെഹെസ്കേലിന്റെ പുസ്തകം 47-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ തിരുവചനം വായിച്ചു. സൂത്രം ചെയ്യുന്നു, തോട്ടങ്ങൾക്ക് നീ നീരുറവയാകാനുള്ളൊരു കാരണം എന്താണ്? എന്നെ ആലയത്തിൻ വാസലിലേക്ക് തിരുമ്പി വര പണിനാ. ആലയത്തിനകത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു യെഹെസ്കേലിനെ. ചിലരൊക്കെ പറഞ്ഞില്ലേ, എന്തിന് പോണങ്ങ്, എവിടെ ബേഥേലിലെ ആലയത്തിൽ എന്തിനെന്ന് പോണത്? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയാ. പലതും പറഞ്ഞ് പഴുതടയ്ക്കാൻ പലരും ശ്രമിച്ചിട്ടും എന്റെ ദൈവം ആലയത്തിനകത്തേക്ക് കൊണ്ടുവന്നു. ആ സിസ്റ്ററെ ആവർത്തിച്ചേ, വായിച്ചോ. പാസർപടിയൻ കീഴിലെ ഒന്നേന്ന് വായിക്കണം. പിൻപു അവർ എന്നെ ആലയത്തിൻ വാസലിക്ക് തിരുമ്പി വര പറഞ്ഞു. കൊണ്ടുവന്നു പുറകെ അറ്റയിരിക്കണ എന്റെ സഹോദര എവിടേക്ക് കൊണ്ടുവന്നു? ആലയത്തിനകത്തേക്ക് കൊണ്ടുവന്നു. പിന്നെയും ആത്മാവെന്നെ യെഹെസ്കേല് പറയുകയാണ്, എന്നെ എന്റെ ദൈവം ആലയത്തിനകത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഇതോ വാസർപടിയിൻ കീഴിലിരുന്ന് തണ്ണീർ പുറപ്പെട്ട് എന്നെ ആലയത്തിനകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ ആലയത്തിനകത്തു കയറി. ആലയത്തിനകത്ത് ഞാൻ കയറിയപ്പോൾ വാതിൽ പടിക്കകത്തു നിന്ന് ഒരു നീരുറവ തുറന്നു. ഞാൻ ആലയത്തിനകത്ത് വന്നപ്പോൾ എന്റെ വീട്ടിന്റെ സ്ഥിതിക്ക് മാറ്റം വന്നു. ഞാൻ ആലയത്തിനകത്ത് വന്നപ്പോൾ എന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായി. ഞാൻ ആലയത്തിനകത്ത് വന്നപ്പോൾ എന്റെ സ്ഥിതിക്ക് മാറ്റമുണ്ടായി. യെഹെസ്കേലിനെ
ஆலயத்தினகத்தேக்கு கொண்டு வந்தோ. ரீட் ஆன். இப்ப வாய்ச்சது அவர்த்திச்சு. இதோ வாசற்படியின் கீழிருந்து தண்ணீர் புறப்பட்டு. வற்றாத்தா ஒரு நீருறவ தோட்டங்களை நனைக்குவான். ஆலயத்தினகத்து நின்று ஒரு நீருறவ அதா புறப்பட்டு. நான் மாத்திரமாயிருந்து ஆலயத்தில் வந்தது. பட்சே என்ன வீட்டினகத்து என்ன தலைமுறைகளை என்ன பாரிய என்ன மாதாபிதாக்களை என்ன குடும்பக்கார முழுவன் விடுவிக்குவான். அதா ஆலயத்தினகத்து நின்று ஒரு நீருறவ புறப்பட்டு. அதுகொண்டு இந்த பகலில் பரிசுத்தாத்மாவில் நிறைஞ்சு ஞான் நீங்களோடு ஒரு தூது விழிச்சு பறையாம். இவிடே ஈ செயரில் ஈ பாயில் முட்டுமடக்கி கண்ணுநீரொழுக்கி கரையுன குஞ்ஞு நின்ற வீட்டினகத்து நீ சென்று கயறுமோ மாற்றங்கள் வருத்துவான் கழுவுள்ள ஒரு தெய்வம் இதினகத்து நிறைஞ்சு நிற்புண்டு. அடஞ்சு கிடக்கிற சில உறவுகள் நீங்களுக்கு வேண்டி என் அப்பன் துறக்கும். ஆலயத்தினகத்து நின்று ஒரு வற்றி போகாத தோட்டங்களை நனைக்கான் தோட்டங்களை தழைச்ச பலவத்தாக்கி புஷ்டிவத்தாக்கி தோட்டங்களோட நடுவில் நெடுகையும் குறுகையும் நனஞ்சொழுகுவான் தக்க யோக்கியமாய ஒரு நீருறவ ஆலயத்தினகத்து நின்று புறப்பட்டு. ஓ ஜீசஸ் ஹல்லேலூயா. ஆலயத்தினகத்து நின்று புறப்பட்டு ஆலயத்தினகத்து நின்று புறப்பட்டு ஆலயத்தினகத்து நின்று புறப்பட்டு ஆலயத்தினகத்து நின்று புறப்பட்டு ஆலயத்தினகத்து நின்று புறப்பட்டு. தெய்வத்தின் ஆலயத்தில் பிரார்த்திக்கும்போ தெய்வம் நின்ற கூடாரத்தின் ஸ்திதி மாற்று. ஒரு அபிஷிக்தன் ஆலயத்தில் பிரார்த்திக்கிறவனாங்க அபிஷிக்தன் தலைமுறைகள் என்ன வண்ணம் தெய்வம் ஏல்பிச்சிருக்கிற குடும்பங்களே குறிச்சுள்ள அருளப்பாடுகள் தெய்வம் அவனு நல்கோ. குடும்பத்தின் ஸ்திதி மாறி கேட்டோ. ஆலயத்தில் நின்று தெய்வத்தின் ஸ்தோத்திரம் செய்யணும் ஒழுகுன ஒரு ஒழுக்கினு வேண்டி யகஸ்கேலினி ஆத்மாவ் ஆலயத்தினகத்து கொண்டு வந்து ஆலயத்தினகத்து கொண்டு வந்து. இன்ன பகலில் நமக்கும் வீட்டில் குறைய ஜோலிகள் இல்லாஞ்சிட்டல்ல ஈ ஆலயத்தினகத்து கொண்டு வந்தது. ஆலயத்தினகத்து நின்று ஒரு நீருறவ புறப்படுது. ஒரு உபவாச பிரார்த்தனையில் உபவாசத்திலும் பிரார்த்தனையிலும் இருந்தப்போ தெய்வம் ஒரு குடும்பத்தை நோக்கிக்கிட்டு பிரவாசகனாய ஞங்கட ஒரு பாஸ்டர் ஞங்கட விசுவாசியை நோக்கிட்டு பண்ணு சொத்திரம் நிகழ்ந்து நின்ற கூடாரத்தினெதிரே சக்தமாய ஒரு எதிர்ப்பு வருகையான ஆபிசார சுத்ர பந்தனத்தால் நின்ற கூடாரத்தை தகர்த்து முடிக்குவான் சத்ரு பழுதொருக்கி இருக்கையான உணர்ந்து பிரார்த்திக்கணும். பிரவாசகன் ஒரு சகோதரன் தலை கை வச்சிட்டு ஆலோசனை பண்ணிட்டு அதுவும் அங்கு போய் சோத்திரம் செய்யணும். ஆலயத்தில் பிரார்த்திச்சும் உபவசிச்சும் இருக்கிற பாஸ்டர் போயில்ல. அயாள் போயப்போ ஞங்கள் சபையாய அவருடைய வீட்டில் போய் சோத்திரம் பறையா தொடங்கி. யேசுவின் நாமத்தில் பிரார்த்திக்கா தொடங்கி. தெய்வத்தின் ஸ்தோத்திரம் நினக்கெதிரே உண்டாக்குன ஆயுதங்கள் பலிக்காதே போகும். ஆலயத்தினகத்து நீ இருக்கும்போ தெய்வத்தின் சிநேகம் வலுதான. நின்ற அனுகிரகத்தை தெய்வாத்மாவ வெளிப்பாடில் பறையும். நினக்கு வருந்த அனர்த்தத்தை குறிச்சு தெய்வாத்மாவா ஆமென் ஆழத்தில் ஆராய்ந்து பறையும். ஆலயத்தினகத்து நின்று ஆண்ட இருக்கிற கண்டில்லே கொச்சு குறும்பி குள் பிள்ளார் குஞ்சுங்கள் ஈ பிள்ளாரொக்கெ கழிச்சும் ஜிச்சும் ஆமன் லயிச்சும் சோத்திரம் பரஞ்சும் ஒன்று கிடந்தெங்கி இருந்தெங்கி காலொன்னு நீட்டி வச்சி எழுச்சு வீட்டில் போயங்கி என்னொக்கெ பரஞ்சிங்கனே ஒரு வல்லாத்த பருவத்தில் என்னை அல்பழப்பழாய்ட்டு நோக்கும்
പിന്നെ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും, എന്ത് ചെയ്യണം പറയണമെന്നറിയാമയ്യാതെ ചിരിച്ചും സന്തോഷിച്ചും ഒക്കെ കഴിയുന്ന ഈ കുറുമ്പി പിള്ളരുണ്ടല്ലോ, ഇവരെ ദൈവത്തിൻ്റെ ആലയത്തിനകത്താണ് ഇരിക്കുന്നത്. 15-ാമത്തെ വയസ്സേ അവിടത്തേക്ക് സ്വാഗതം, നന്ദിയോടെ സ്വാഗതം എന്ന് പറഞ്ഞാരംഭിക്കുന്ന തിരുസഭയ്ക്ക് മുതൽക്കൂട്ടായി തന്നിരിക്കുന്ന ഈ സന്താനങ്ങൾ അടുത്ത 15 വർഷങ്ങളാകുമ്പോൾ എന്തെല്ലാമാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. സ്ഥിതികൾ ദൈവം മാറ്റും, മുഖച്ഛായയ്ക്ക് ദൈവം വ്യത്യാസം വരുത്തും, ദൈവം മാന്യതകൾ നൽകും, ദൈവം പദവികൾ നൽകും, ദൈവം ഭാഗ്യപുരിയിൽ തങ്ങളെ കൊണ്ടെന്ന് എത്തിക്കും. അപ്പോൾ നമ്മൾ സന്തോഷിക്കൂ. എട്ടാമത്തെ അധ്യായം വായിച്ചേ, ഹസ്കേലിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ ആമേൻ 3-ാമത്തെ വാക്യം വൈരെ പെട്ടെന്ന് നോക്ക്, സ്വദ്രം ചെയ്യുന്നു. ഞാൻ വീട്ടിലിരുന്നപ്പോൾ സ്വദ്രം ചെയ്യുന്നു, കൈ പോൽ തോന്നിയതിനെ അവർ നീട്ടി, കൈ പോലെ ഒന്ന് എന്റെ മേൽ വഹിച്ചു, വഹിച്ചോ എൻ തലമുടിയെ പിടിച്ച് എന്നെ തൂക്കിനാ, എന്റെ തലമുടിക്ക് പിടിച്ച് എന്നെ തൂക്കി. ആവിയാനവ മതി മതി, ആലയത്തിലിരുന്ന യഹസ്കേൽ എവിടെ പോയി? 1-ാം വാക്യം വായിച്ചാൽ അറിയാം. 6-ാം വർഷത്തെ 6-ാം മാസം 5-ാം തീയതിയിലെ ഞാൻ എൻ വീട്ടിൽ ഉൾക്കാന്തിരിക്കുന്ന പോലും, എന്റെ വീട്ടിലിരുന്നപ്പോൾ കണ്ടോണ്ടോ, സ്വത്രം 47-ാം അധ്യായത്തിൽ ആലയത്തിലിരുന്നവൻ 8-ാം അധ്യായത്തിൽ വീട്ടിലിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആലയത്തിലിരുന്നവൻ വീട്ടിലിരുന്നപ്പോൾ ഒരു കൈ എന്റെ മേത്തോട്ട് വന്നു. ദൈവത്തിന്റെ പൈതലേ, ആലയത്തിലിരുന്നിട്ട് നീ വീട്ടിൽ പോയാലേ നിന്റെ വീടിന്റെ രൂപം മാറും. ആലയത്തിൽ വന്നിട്ട് സ്കൂളിൽ പോയാലേ നിന്റെ ഭാവിയുടെ സ്ഥാനമാനം മാറും. ആലയത്തിൽ വന്നിട്ട് ഓഫീസിൽ പോയാലുണ്ടല്ലോ, അവൻ നിന്റെ ഇരിപ്പിടത്തിന്റെ സ്വത്ര അധികാരത്തിന്റെ പദവിയുടെ അവൻ മാന്യതകൾക്ക് മാറ്റു വർദ്ധിക്കൂ. ഞായറാഴ്ച ആലയത്തിൽ വരൂല്ല, ഞായറാഴ്ച സൺഡേ സ്കൂളിന് വിടൂല്ല, ഞായറാഴ്ച ചർച്ചിൽ വരൂല്ല. സ്വത്ര ഞായറാഴ്ച പിള്ളേരെ സൺഡേ സ്കൂളിന് വിടത്തില്ല. അയ്യോ എന്താ സൺഡേ സ്കൂളിന്? ഇല്ല മാസ്റ്ററെ, പോണ് പിള്ളേരെ ആരും കൊണ്ടുവരാനില്ല. ട്യൂഷൻ ക്ലാസ്സിനാ, തിങ്കളാഴ്ച ഓടണം, ഓട്ടം കാണണം. ഏയ് ഞാൻ പറയാ, സൺഡേ സ്കൂളിന് വരാത്ത പിള്ളേരുടെ മൺഡേ സ്കൂളിലൊന്നുമില്ല, അറിയാമോ? എന്റെ അപ്പോ സ്വത്രം പാസ്റ്ററെ, ഞാൻ പൈസയ്ക്കെ കെട്ടി വെച്ചിരിക്കുകയാണ്, ശ്രദ്ധിച്ചു കേട്ടോ, ആലയത്തിൽ നിന്ന് വരുന്ന ദൂത് കേട്ടോ, സ്വത്രം ചെയ്യുന്നു, നിന്റെ കുഞ്ഞിന്റെ സൺഡേ സ്കൂള് ചാവാൻ നേരത്തിന് മക്കളെ പിടിച്ചോ, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാന്ന് പറഞ്ഞ, ഐ ആം സോറി മമ്മി, ഞാൻ വേലക്കാരിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയൂല. സ്വത്രം ചെയ്യുന്നു, അവൾ എവിടെയായിരുന്നാലും ഓടി എത്തി കുടിച്ചോ കുടിച്ചോ, ഇനിയും വേണോ, തലയിൽ കൂടെ എങ്കിലും ഒഴിച്ചു തരും, വായിക്കാത്തൂടെ ഇറങ്ങിയില്ലെങ്കിൽ. ഇല്ലെങ്കിലേ ചാവാ, മക്കളെ വളർത്തണ എന്തിനാ ചാവുമ്പഴ്, ഒരു ഗ്ലാസ് ചാവാൻ നേരത്തിന് വെള്ളം വെള്ളമെന്ന് വിളിക്കുമ്പോഴേ ഒരു തുള്ളി വെള്ളം തരാനല്ലേ? ഉപയോഗമില്ലാതെ മക്കളെ പഠിപ്പിച്ച് ഉന്നതന്മാരാക്കിയിട്ട് എന്താ കാര്യം? സ്വത്രം, അമ്മായി അമ്മയെ കണ്ടുകൂടാ പിള്ളേർക്ക്? സ്വത്രം ചെയ്യുന്നു, അമ്മയപ്പന്മാരെ കണ്ടുകൂടാ? അയ്യോ സ്വത്രം, നിങ്ങളൊക്കെ എന്തിന് കിടക്കണമെന്നല്ലേ ചോദിക്കണത്? സ്വത്രം, അമ്മായി അമ്മേരെ. ഏയ് ഇടയ്ക്ക് ഒരു പാസ്റ്റർ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ ആമേൻ സ്വത്രം ചെയ്യുന്ന ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോ, ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ ആരെന്ന് ചോദിച്ചു. ആരാ? എന്തായാലും ഞാനല്ല. എന്താ
ഞാൻ പറഞ്ഞന്ന് കോപ്പി അടിച്ച് വെച്ചിരിക്കണണ്ട, നന്ദിയോട് സ്വത്രം ഭൂമിയിൽ ഭാഗ്യവതിയായ സ്ത്രീ ആരെന്ന് ചോദിച്ചപ്പോ സ്വത്രം നിന്ന് മറിയെന്നും മാർത്തയെന്നും സ്വത്രം അന്നയെന്നും ഒക്കെ എല്ലാരും പറഞ്ഞു. അവസാനം ഒരു ഡോക്ടറേറ്റ് എടുത്ത പിള്ള പറഞ്ഞത് കേക്കണോ? കേക്കണോ? കവ്വെന്ന്. ഏവാൾ. അയ്യോ, ഉദേശി പഠിത്തം ക്ലാസ് നിർത്തി. അതെന്താ കുഞ്ഞെ ഡോക്ടറേറ്റ് എടുത്ത മോളെ നീ ഏവാളെന്ന് പറഞ്ഞത്? അതിന് അവക്ക് അമ്മായി അമ്മ ഇല്ലായിരുന്നു. നമ്മളെ അമ്മായി അമ്മയോടെ ചാവണില്ലേ എന്ന് ചോദിക്കുമ്പം നമ്മളും അമ്മായി ആവുമെന്ന് ഓർത്തോണം. നമ്മളും മരുമകളാകുന്നു, നമ്മക്കും അമ്മായി അമ്മ ആകാനുള്ളൊരു പദവി പുറകോട്ട് നോക്കണം. വന്നുകൊണ്ടിരിക്കുകയാണ് ടാറസലോറിയിൽ കയറ്റിക്കൊണ്ട്. നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, സൺഡേ സ്കൂളിനില്ലാത്ത കുഞ്ഞിന്റെ പറ മൺഡേ സ്കൂളില്, ആ അതുപോലെ തന്നെ വലിയ സ്കൂളില് സൺഡേ സർവീസിന് ഇല്ലാത്തവർക്ക് മൺഡേ സർവീസിന് സർവീസ് ഇല്ല. സൂത്രം. ഞങ്ങളുടെ അവിടെ ചിലരൊക്കെ പറയും, അയ്യോ പാസ്റ്ററെ ഒരു ഞായറാഴ്ച മുടങ്ങിയ ആ ആഴ്ച മുഴുവനും പോക്കാണ് പാസ്റ്ററെ, എന്നാലും ഞായറാഴ്ച ഓട്ടോഷക്ക് ഓട്ടം കിട്ടുള്ളൂ, ഇവ എടുത്തുകൊണ്ട് പോണ പോക്കാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എല്ലാവരുടെയും ആട്ടോറിക്ഷേരെയും കാറിൻ്റെയും സ്കൂട്ടറിൻ്റെയും താക്കോൽ ഇഞ്ഞു കൊണ്ടുവരി ഈ മേശയിൽ വെക്കുകയെന്ന് പറയും. വന്ന ഉടനെ കാണിക്ക കൊണ്ടുവന്നില്ലെങ്കിലും ദശാംശത്തിൻ്റെ പെട്ടിയിൽ നിങ്ങൾ ഒപ്പിട്ടില്ലെങ്കിൽ വരണ വണ്ടിയുടെ താക്കോലും കൊണ്ട് നേരെ വരണം. ഓ, ഞങ്ങളുടെ പള്ളിയിൽ അങ്ങനെയാണ്, എല്ലാവരും വണ്ടിയിലും കാറിലുമാണ് വരണത്. അവരുടെ താക്കോല് വാങ്ങിച്ചു വയ്ക്കും. എൻ്റെ സിസ്റ്റം ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കും, യേശുവേ അപകടങ്ങൾ നിറഞ്ഞ പാതയിലൂടെ അത്ഭുതകരമായി ഇവർ സഞ്ചരിക്കണം. സിസ്റ്റം എൻ്റെ പ്രാർത്ഥനയും ഇതിനകത്ത് വീണ് ഇവരാശീർവാദം പറയാതെ പോവേയില്ല. ഗ്ലോറി. രണ്ട് കാര്യങ്ങൾ നടക്കി, അല്ലെങ്കിൽ കാണിക്കട്ടോ കാണൂല, ഞാനും നാലഞ്ച് കസേരയും മാത്രം കാണും. നന്ദിയോടെ സ്വത്രം ചെയ്യുകയാണ്. അപ്പോ വണ്ടിയും കാറും ഒക്കെ ഉള്ളവര് സ്വത്രം ഓട്ടം ഞായറാഴ്ച പിടിച്ചോ, പക്ഷേ ഞായറാഴ്ച സൂക്ഷിച്ചു ഓടണം. ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞായറാഴ്ച ദിവസം ആലയത്തിന്റെ നന്മ കൊണ്ട് നിന്നെ ദൈവത്തിനെ തൃപ്തിപ്പെടുത്താൻ ഇഷ്ടമുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാര് ആറ് ദിവസം ജോലി ചെയ്തിട്ട് ഞായറാഴ്ച നല്ല ഇറച്ചി മീനും ഒക്കെ വീട്ടിലെടുത്തുകൊണ്ട് വന്ന് കൊടുക്കണം. സ്തോത്രം ചെയ്യുന്നു. ശനിയാഴ്ച വൈകിട്ട് സഭായോഗം മുടക്കി പൊരിച്ചു കളയരുത്. സ്തോത്രം ചെയ്യുന്നു. നുള്ളി പുറക്കി വേഷത്തിന്ന് കൂടിച്ച് സന്തോഷത്തോടെ പാട്ടും പാടി ആരാധിച്ച് സഭായോഗം കഴിഞ്ഞിട്ട് അടുത്ത യോഗം വീട്ടിലായിരിക്കണം. എന്തോ ഒരു സന്തോഷം എന്നറിയാമോ? ഈ ഭാര്യ മക്കളും ഒക്കെ എന്തിന്, ഇതാണ് എൻ്റെ ഭാര്യ, ഇതാണ് എൻ്റെ മൂത്ത മോള്, ഇതെന്റെ ഇളയ മോള്, എത്രയില് പഠിക്കണത്? അത് എടി മോള് എത്രയില്, എത്ര വയസ്സായി? കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തേക്ക് മുമ്പേ എത്ര, ഒമ്പതാ? ഇവൻ അറിഞ്ഞുകൂടന്ന് എത്ര വയസ്സായെന്ന സ്വത്രം ചെയ്യുന്നു. അങ്ങനെ ചൂണ്ടി ചൂണ്ടി കൺഫ്യൂഷൻ ആവാനുള്ള സംഭവമൊന്നുമല്ല. സ്വത്രം ചെയ്യുന്നു. ദൈവം തന്നിരിക്കുന്ന കുടുംബം ഒന്നിച്ച് സന്തോഷിക്കാനുള്ളതാണ്. സ്വത്രം ചെയ്യുന്നു. ഭാര്യയോടും മക്കളോടും ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണം, അവരോട് ചേർന്നിരുന്ന് ഭക്ഷിക്കണം. ദൈവത്തിന് സ്വത്രം. ഒന്നിച്ച് ആരാധനയ്ക്ക് വരണം. ഇത് ചേട്ടൻ കാറിൽ പോ, ഞാൻ സ്കൂട്ടിയിൽ വരാമെന്ന്. ഇവക്ക് സ്കൂട്ടി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ദൈവത്തിന് സ്വത്രം. കുടുകുടു കുടുകുടുകുട. എന്നാ ഇവള് സ്കൂട്ടിയിൽ നേരത്തെ വരുമോ? പത്തരക്ക് തീരുമെങ്കിൽ പന്ത്രണ്ടരക്കേ വരുള്ളൂ ആശീർവാദം പറയാൻ. പാസ്റ്റർ പറഞ്ഞതിൽ കഞ്ഞു കുടിക്കാനെങ്കിലും പറഞ്ഞെന്ന്. അല്ലേലും ഇത് കുടിക്കാനല്ല, വിളമ്പി കൊടുക്കാൻ പറഞ്ഞ വരവാണ്. പിന്നെ ബാക്കി കൊണ്ടുപോവല്ല ചേട്ടനൊക്കെ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോ സ്തോത്രം ഇങ്ങനെയൊന്നും അല്ലെന്ന്, കുടുംബത്തോടെ ദാഹത്തോടെ കയറി വരണം. ആമൻ. ആലയത്തിനകത്ത് ഒരു ഉറവ പുറപ്പെടുകയാണ്. ആലയത്തിൽ വന്നവൻ വീട്ടിനകത്തിരുന്നപ്പോൾ വീട് തേടി ദൈവമെത്തി.
നീ ആലയത്തിൽ വിശ്വസ്തതയോടെ ഇരുന്ന് കരഞ്ഞാൽ നിന്റെ വീട്ടിൽ നിന്നെ തേടി വരും നന്മ. അല്ലാതെ എഴുതി വെച്ചതും ആരൊക്കെയോ എഴുതിയത് വായിച്ചു കേട്ടുമല്ല പറഞ്ഞത്. സ്വത്രം ചെയ്യുന്നു നന്മ, നീ ആലയത്തിലിരുന്ന് കരഞ്ഞാൽ സ്വത്രം നിന്റെ വീട് തേടി ദൈവം വരും. ഈ പകലിൽ എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഞാൻ ചില കുടുംബങ്ങളെ തേടുന്നുണ്ട്, ചിലരുടെ പേര് ആത്മാവ് വായിക്കുന്നുണ്ട്, ചിലരെ ഇന്ന് പകലിൽ ദൈവാത്മാവ് കാണുന്നുണ്ട്. ചിലരുടെ അവസ്ഥയറിഞ്ഞ്, ചിലരുടെ നിരൂപണങ്ങളെ അറിഞ്ഞ്, ചിലരെ തേടി ദൈവം തമ്പുരാൻ ഇറങ്ങുന്ന പകലാണിത്. നിന്നെ തേടി വരുന്ന ദൈവം യഗസ്കേൽ വീട്ടിലിരുന്നപ്പോൾ യഗസ്കേലിനെ തേടി യഹോവയുടെ കരമിറങ്ങി. മൂന്നാമത്തെ വാക്യം, അവനെ ആകാശത്തിന് ഭൂമിക്കും ഇത് മധ്യ നിർത്തി. എന്റെ അപ്പ സ്വത്രം, ആലയത്തിൽ ഇരിക്കുന്നവൻ എവിടെ നിൽക്കുമെന്ന് പ്രവചിക്കാൻ ഇവിടെ ഒരു പ്രവാചകയില്ല. ആലയത്തിൽ ഇരിക്കുന്നവനെ, ആലയത്തിൽ ഇരിക്കണില്ലേ സിസ്റ്ററെ, ഈ ഇരിപ്പ് പാസ്റ്ററിൻ്റെ ഭാര്യയോട് ചേർന്ന് ഈ ഫ്രണ്ട് സീറ്റിൽ നിങ്ങൾ അന്നേ ഇരിക്കണത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഇരിപ്പ് സ്വത്രം ചെയ്തു പ്രാഗൽഭ്യത്തോടെ നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്തുതി ദൈവം മാറ്റും. ഈ ഇരിപ്പിന് വ്യത്യാസമുണ്ട്. ഈ കയ്യും കാലും ഒക്കെ ഒന്ന് നീട്ടിവെക്കണമെന്ന് തോന്നിയിട്ടും നീട്ടിവെച്ചാൽ അവരുടെ കുറുക്കിൽ ചവിട്ടുകൊള്ളും, എന്നെ ചവിട്ടിയോടീ എന്ന് ചോദിക്കും. ചോദിച്ചില്ലെങ്കിലും തിരിഞ്ഞൊരു നോട്ടം നോക്കുമ്പോഴേ നമ്മുടെ വ്യാഖ്യാനം നമുക്ക് തന്നെ അറിയാം. അതുകൊണ്ട് നീട്ടണം കാലെന്നുണ്ടെങ്കിലും മടക്കി പിടിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സഹോദരങ്ങളെ ഭരപ്പെടണ്ട. ഈ ഇരിപ്പ് വ്യത്യാസം വരുത്തുന്ന ഇരിപ്പാണ്. ഭൂരാജാന ശന്തരാജകന ആലയത്തിനകത്തു നിന്ന് തോട്ടങ്ങൾക്ക് ഫലപുഷ്ടിയായ പച്ചപിടിപ്പായ അനുഭവം പ്രദാനം ചെയ്യുന്ന ഒരു നീരുറവ പുറപ്പെടുന്നുണ്ട്. ആലയത്തിനകത്തിരുന്നിട്ട് വീട്ടിനകത്തിരിക്കുന്ന യഗസ്കേലിനെ തേടി പിടിച്ചുകൊണ്ട് അട്രസോടെ ഒരു ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരമിറങ്ങി വരികയാണ്. ആകാശത്തിന് ഭൂമിക്കും മധ്യം നിർത്തി ഇന്നുവരെ നീ കണ്ടിട്ടില്ലാത്തത് കാണാൻ, ഇന്നുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്തത് അനുഭവിക്കുക. പതിനഞ്ചാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ ആലയത്തിനകത്തിരിക്കുന്ന ദൈവസഭയെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ ഇരിപ്പ് കൊള്ളാം. ദൈവത്തിന്റെ കരം നിന്റെ തലമുടിക്ക് നേരെ വരുന്നുണ്ട്. നിന്റെ ഇരിപ്പിടത്തിന് വ്യതിയാനം വരുത്തി, നിന്റെ മുഖച്ഛായയ്ക്ക് മാറ്റം വരുത്തി, നിന്റെ പേരും പെരുമയും പ്രശസ്തിയും ഉള്ളവനാക്കി മാറ്റോ. യഹോവയുടെ കരം നിന്റെ ഇരിപ്പിടത്തിൽ ചലിക്കുകയാണ്. തോട്ടങ്ങൾക്ക് ആമൻ വറ്റാത്ത നീരുറവയൊക്കെ നിന്നെ മാറ്റോ. യഹോവയുടെ നീരുറവ ഈ ഹോളിനകത്ത് ചൈതന്യത്തോടെ ഉയരത്തിൽ നിന്ന് ആത്മാവാം ദൈവം തുറന്നു വിട്ടിരിക്കുകയാണ്. അത് ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഉറവ ഹോ ബെഥേൽ ബ്ലെസ്സിംഗ് ചർച്ചിൽ ദൈവത്തിന്റെ സഭയ്ക്ക് ആവശ്യമുള്ളതെല്ലാം തരാൻ ആമേൻ. ഈ ഉറവ പുറപ്പെട്ടു കഴിഞ്ഞു. ദൈവസഭയെ 15-ാമത്തെ വയസ്സ് നീ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ആത്മാവിൽ നിന്ന് പകലിൽ ഒരു ശക്തമായ ദൂത് കൈമാറുവാനുണ്ട്. ഹരമദൂഷന മദല ഭൗഷര യെശയ്യാവ് 26:7 വായിച്ചേ. രക്തത്താലും വചനത്തിനാലും ജയമെടുക്കുന്നു. അമേൻ. യെശയ്യാവ് 26:7.
இஸ்ரவேல் பூத்து காய்த்து உலகத்தை பலனால் நிரப்பும் நாட்கள் வரும். ஹல்லேலூயா. ஈ உலகத்திலே ஆர்க்கும் பிழுதறையான் கழியாத வண்ணம் நீ வேறொறச்ச நீ தழச்ச பூத்த காய்ச்ச வளர்ந்த பூதலத்தின்ட உபரிபாகத்து பலபுஷ்டிதமாய ஒரு தையாய் 15-ஆம் வயசில் தெய்வ சபைய தெய்வம் மாற்றும். ஆமென். சோத்ரம். இவட ரோகிகளும் கையொடிஞ்சதும் காலொடிஞ்சதும் குறவுள்ளதும் ஊனவுள்ளதும் மாத்திரமல்ல இதினகத்து வரான் போகிறது, இதினகத்து பலமுள்ளது வரான் போகையான. பலமுள்ளது, பலமுள்ள சில குடும்பங்கள், பலமுள்ள சில குடும்பங்கள், கிருபையுள்ளது, கிருபாவரங்கள் உள்ளது, சில இடங்களில் நின்று ஆராதிச்சிட்டு ஆராதிக்குவான் ஆ இடங்களில் கழியாது சுவஸ்தத நஷ்டப்பட்டு ஆதரவு நஷ்டப்பட்டு அணைக்கானில்லாது இடையனை வெட்டி ஆடுகள் சிதறிப்போய் சிதறிப்போயது சிலது ஆலயத்தினகத்தேக்கு கயறி வரும். சூடாபாரா வம்சார பிரபோதனம் பிரபா பிரவிகதல ஹஸ்தரதர. இப்பதினாலு வருஷங்கள் கொண்டு சொத்திரம் செய்யணும். பலம் காய்க்காத்த சிலதினை காய்ப்பிக்கான், புஷ்பிக்கான், பச்சையுள்ளதாக்கி மாற்றான், சில விசேஷ குணங்கடங்களுள்ள சில குடும்பங்களே ஈ ஹோளினகத்து தெய்வசபையோடு சேர்த்து ஞான் பணியுமந்த பரிசுத்தாத்மாவ் பகலில் தெய்வவதனத்தின் உள்ளறையில் ஆழமாயொரு வெளிப்பாடு தருகையான. அதில் சில உத்தியோகஸ்தன்மாருண்டாகும், உத்தியோகார்த்திகள் உண்டாகும், உத்தியோகார்த்திகள் உண்டாகும். ரபநாமனே பராபதுனே சப்துராஜக துடிகபடரக தெய்வ சபைக்கு அபிமானகரமாய தேஜஸ்ஸுள்ள சில குடும்பங்களே ஆத்மாவினகத்து உறப்பிக்கிறது ஞான் காணும், உறப்பிக்கிறது ஞான் காணும். ஒரு தையை பிழுது நடுபோ அது வீண்டும் அது விதச்ச இடத்து வளர்ந்ததினேக்காள் அப்புறமாய் பிழுது நட்டடத்து வெள்ளவும் வளவும் வீணப்போ தழச்சு கயறுனது போல சில குடும்பங்களை ஞான் ஈ ஹோலினகத்து என்ன ஆலயத்தினகத்து பிழுது நடுமென் பரிசுத்தாத்மாவ் ஊதுபறையா. ஓ ஜீசஸ், மும்பன்மார் சிலர் அப்போ பின்பன்மாராகும். தவி நஷ்டப்பட்டு போகிறது ஒன்றும் ஒரு குடும்பம் போலும் சோத்ரம் செய்யணும் நஷ்டமாய் கஷ்டமாயி போகருது. நனவுள்ள தோட்டம், தோட்டங்களுக்கு நனவுள்ள தோட்டம் நின்னே ஞான் சோத்ரம். 15-ஆம் வயசில்
തോട്ടങ്ങൾക്ക് നനവുള്ള ഒരു നല്ല നീരൂറ്റായിരിക്കെ ആക്കിയിരിക്കുകയാണ്. ദൈവസഭയിൽ കുടുംബങ്ങൾക്ക് നീ ഒരു സാക്ഷ്യമുള്ളവളായി സാക്ഷ്യമുള്ളവനായി ഗ്ലോറി ഫലവത്താക്കി ദൈവം മാറ്റുകയാണ്. ഹല്ലേലൂയാ, ഗ്ലോറി. ഇനി അടുത്ത ദൂത് വറ്റിപ്പോകാത്ത നീരുറവ. എന്തോ കിണറ്, കിണറല്ലേ, വറ്റിപ്പോകാത്ത കിണർ. ഈ സെക്കരിയാവിന്റെ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. ജീവതണ്ണീർകൾ യെരുശലേമിലിരുന്ന് പുറപ്പെട്ട് പാതി കിഴക്ക് സമുദ്രത്തിക്കും. നീ വറ്റിപ്പോകാത്തതിന്റെ കാരണം എന്തെന്നറിയാമോ? ഈ തണ്ണീർ എവിടെ നിന്ന് പുറപ്പെട്ടു? യെരുശലേമിലിരുന്ന് പുറപ്പെട്ടു. യെരുശലേമിൽ നിന്ന് പുറപ്പെട്ടു. വറ്റിപ്പോകാത്ത നീരുറവേ, സ്വത്രം, വറ്റിപ്പോകാത്ത കിണറേ, നിന്റെ പുറപ്പെടൽ ദൈവം നിശ്ചയിച്ച ഇടത്തു നിന്നായിരുന്നു. ദൈവം നിശ്ചയിച്ച സമയത്ത്, ദൈവം നിശ്ചയിച്ച ഇടത്തു നിന്ന് ഒരു നീരുറവ പുറപ്പെടുന്നു. ഈ ഉറവ വറ്റിപ്പോകാത്തതിന് കാരണം ഇത് ദൈവം അയച്ച ഉറവയാണ്. ആവർത്തിക്കാമോ സിസ്റ്റർ ആ വാക്യം ഒരിക്കൽ കൂടെ? 14-ാം അധ്യായം സെക്കരിയ പ്രവചനം 8-ാമത്തെ വാക്യത്തിൽ ഈ ഉറവ വന്നത് എവിടെ നിന്നാണ്? ജീവ തണ്ണീർകൾ യെരുശലേമിലിരുന്ന് പുറപ്പെട്ട് പാതി കിഴക്ക് സമുദ്രത്തിക്കും പാതി മേർക്ക് സമുദ്രത്തിക്കും പോയി മാറിക്കാലത്തും കോടൈക്കാലത്തും ഇരിക്കും. അപ്പോഴത് കത്തർ ഭൂമിയിൻ മീതങ്കം രാജാവായിരുപ്പാർ. ദൈവത്തിന്റെ പക്കൽ നിന്ന് ഈ കണത്തിനകത്തേക്ക് നീരുറവ ഉണ്ടാക്കി കയച്ചു. അത്രയും മതി. ഇനി രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ വരുമ്പോൾ ഈ ഉറവ എങ്ങനെ ഉണ്ടായി വന്നു? അവൻ കത്തർ ഉറക്കുന്നത് എന്നവെച്ചാൽ ഇന്ന് പള്ളത്താക്കിലെ എങ്കിൽ വാക്കാലെ വെട്ടുങ്കൾ, നിങ്ങൾ കാറ്റയും കാണാമാട്ടീരുന്നത് പോലെ നിങ്ങൾക്ക് മുഖാന്തരങ്ങൾ പലതും ഉണ്ടായിരിക്കുകയില്ല. കാറ്റ് കാണില്ല, മഴയും കാണമാട്ടും കാണില്ല. ആനാലും എന്നാലും നിങ്ങളും മുകൾ ആടുമാടുകളും നിങ്ങൾക്ക് ഞാൻ നീരുറവ തരും. മുഖാന്തരങ്ങൾ പലതും നിങ്ങൾക്ക് കാണാനില്ലെങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ എന്റെ നാമത്തിൽ ചെയ്യുന്നത് കൊണ്ട് വറ്റാത്ത നീരുറവയെ ഞാൻ നിങ്ങൾക്ക് തരും. ഈ 26-ാം അധ്യായം ഉൽപ്പത്തി ആദിയാഗമ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ സ്തോത്രം ചെയ്യുന്നു, തന്റെ പിതാവായ അബ്രഹാമിന്റെ നാളിൽ കുഴിച്ച കിണറുകളിൽ ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടി. എന്നാൽ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വായിക്കാവോ? പിൻപു അവിടെ വിട്ട് പെയ്ന്ത് പോയി വേറൊരു തുറവെ വെട്ടിനാൻ. അതേ കുറിച്ച് അവർ വാക്കുവാദം പണവില്ലേ? അപ്പോഴതവൻ നാം ദേശത്തിൽ പലകുംപടിക്ക് ഇപ്പോഴത് കത്ത നമുക്ക് ഇടമുണ്ടാക്കിനാർ എന്ന് സൊല്ലി അതർക്ക് രഹോബോത്ത് എന്ന് പേരിട്ടാ. ദൈവമുണ്ടാക്കിയ ഒരിടം വറ്റാത്ത നീരുറവ, സണ്ടയിടാൻ വരാത്ത ഉറവ, കല്ലിട്ട് മൂടാൻ കഴിയാത്തൊരു ഉറവ. 3-ാം പക്കം സ്വത്രം ഇസഹാക്ക് കുഴിച്ചു. കാറ്റും മഴയും കോളും ഒന്നും ഉണ്ടായില്ലെങ്കിലോ സ്വത്രം ചിലത് ചണ്ടയിട്ട് ചിലരതിനെ പിടിച്ചടക്കി. അവൻ കുഴിച്ചപ്പോൾ വെള്ളം വറ്റാത്ത ഉറവയായി പൊട്ടി പുറപ്പെടുന്നത് കണ്ടിട്ട് സമൂഹത്തിൽ അസൂയാലുക്കളായവർ ചിലർ അതിനെ കല്ലിട്ട് മൂടിക്കളഞ്ഞു. എന്നാൽ ഇനി ആർക്കും ചണ്ടയിടുവാൻ കഴിയാത്ത, ആർക്കും കല്ലിട്ട് മൂടുവാൻ കഴിയാത്ത ഒരു വറ്റാത്ത നീരുറവ.
കണക്കൂട്ടലുകൾക്കൊക്കെ അപ്പുറമായിരിക്കും ദൈവ പ്രവർത്തി കേട്ടോ. സ്വത്രം ചിന്തിച്ചതിനേക്കാളും നനച്ചതിനേക്കാളും അപ്പുറമായിരിക്കും, വിചാരിച്ചതിനേക്കാളും നനച്ചതിനേക്കാളും അപ്പുറമായിരിക്കും കേട്ടോ. നിന്റെ വഴികളല്ല എന്റെ വഴികൾ, നിന്റെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ എളപ്പാട് നഹമ്യാവ് 9:18-19:20 കൊറ്റിന് മുട്ടില്ലാതെ വണ്ണ സ്വത്രം പകൽ മേഘസ്തംഭത്തിൽ രാത്രി അഗ്നിസ്തംഭത്തിൽ എന്റെ ജനത്തെ മരുഭൂമിയിൽ നടത്തിയ എന്റെ കരവി ആലയത്തോട് കൂടെയുണ്ട്. നീ എന്തിനാ ധൈര്യപ്പെടുന്നു എന്ന് എന്റെ ദാസനോടും ദൈവസഭയോട് ഈ പകലിൽ ദൈവാത്മാവ് ഹൃദ്യമായി സംസാരിക്കുകയാണ്. ഞാനീ ദൂതുകൾ പൂർത്തീകരിച്ചിട്ട് നിങ്ങൾക്ക് പ്രവചനാത്മാവിൽ പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കുകയാണ്. സ്വത്രം ശാന്തമായി മൂന്നാമത്തെ സെഷനിലേക്ക് നമുക്ക് വരാം. സ്വത്രം ലെബാനോലിൽ നിന്ന് ഒഴുകുന്ന നീരുഴ ഒഴുക്കുകളുമാകുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 4:10 സ്തോത്രം ചെയ്യുന്നു. അതാ നീരുറവ പുറപ്പെടുന്നു. സ്തോത്രം ചെയ്യുന്നു. 4:10 യേശു അവൾക്ക് പ്രതിയുത്തരമാക, നീ ദേവനുടേ ഈവയും താഗത്തുക്ക് തായ് എന്നു ഉന്നിടത്തിൽ കേൾക്കുന്നവർ ഇന്നാർ എന്നതയും അറിയുന്നതായാൽ നീയേ അവരിടത്തിൽ കേട്ടിരുപ്പായ്, അവർ ഉനക്ക് ജീവ തണ്ണീരെ കൊടുത്തിരുപ്പാർ എന്നാ. ആർക്കും തടുത്തു വയ്ക്കാൻ കഴിയാത്ത ഒരു ജീവ തണ്ണീര് നീ കേട്, ആ ജീവ തണ്ണീര് അവൻ നിനക്ക് തരും. വായിച്ച താഴോട്ട് 14 പോട്ടെ. സ്തോത്രം ചെയ്യുന്നു. ആണ്ടവരെ, മൊണ്ടുകൊള്ള ഉമ്മടത്തിൽ പാത്രം ഇല്ലയേ, കിണറും ആളമായിരിക്കേ, പിന്നെ എങ്കേ ഇരുന്ന് ഉമ്മക്ക് ജീവ തണ്ണീർ ഉണ്ടാകും. നിനക്ക് തരാൻ ഇവിടെ വെള്ളമൊന്നും ഇല്ല, നീ വെള്ളം ചോദിച്ചാ തരാൻ പറ്റത്തുമില്ല. പക്ഷേ സ്വത്രം ജീവ തണ്ണീര് നിനക്ക് എവിടെ നിന്ന് എനിക്ക് തരാൻ പറ്റും. വായിച്ചു. യേശു അവൾക്ക് പ്രതിയുത്തരമാക, ഇന്ന തണ്ണീരെ കുടിക്കുന്നവനുക്ക് ഇന്ന കിണറ്റ് എങ്ങൾക്ക് തന്ന നമ്മുടെ പിതാവാകിയ യാക്കോബി പാർക്കിലും നീർ പെരിയവരോ, അവരും അവർ പിള്ളകളും അവർ വിനുക ജീവനുകളും ഇതിലെ കുടിത്തതുണ്ടേ എന്നാൽ. യേശു അവൾക്ക് പ്രതിയുത്തരമാക, ഇന്ന തണ്ണീരെ കുടിക്കുന്നവനുക്ക് മറുപടിയും താഹമുണ്ടാകും. ഈ യാക്കോബിന്റെ നീരുറവയിൽ നിന്ന് കുടിച്ചാൽ നിനക്ക് ഇനിയും ദാഹിക്കും. വായിച്ചു. ഞാൻ കൊടുക്കും തണ്ണീരെ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനക്കോ ഒരു കാലം ദാഹമുണ്ടാകാതെ കാലത്തും ദാഹിക്കില്ല. ഇതാണ് ഒഴുക്ക് വെള്ളം. ലെബാനോനിൽ നിന്ന് ഒഴുകുന്ന സ്വത്രം ചെയ്യുന്ന നീരൊഴുക്ക്. 7:10 യോഹന്നാന്റെ സുവിശേഷം സ്തോത്രം 37 വാക്യം, ഞാൻ കൊടുക്കുന്ന വെള്ളം ഊനി ഒരിക്കലും ദാഹിക്കില്ല. വായിച്ചു. പണ്ടികയിൻ കടൈസി നാളാകിയ പ്രധാന നാളിലെ യേശു നിന്ന് സത്യമിട്ട് ഒരുവൻ ദാഹമായിരുന്നാൽ എന്നിടത്തിൽ വന്ന് പാനം പണ കടവൻ വേദവാക്യം സൊല്ലുകിറപ്പടി എന്നിടത്തിൽ വിശ്വാസമായിരിക്കുന്നവൻ എവനോ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് അവൻ ഉള്ളത്തിൽ ഇരുന്ന് തിരുവഴുത്തിൻ പ്രകാരം ജീവ തണ്ണീരുള്ള നദികൾ അടയ്ക്കാൻ പറ്റാത്ത നീരുഴവ തുറക്കും. ഈ രാത്രി പകൽ സ്തോത്രം ചെയ്യുന്നു. ആർക്കും തടുത്തു നിർത്താൻ കഴിയാത്ത ഒരു വലിയ നീരുറവ ലെബാനോനിൽ നിന്ന് ഒഴുകുന്ന നിത്യജീവന്റെ ഉറവ സ്വത്രം ചെയ്യുന്ന വെളിപ്പെട്ട് വരികയാണ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. 47 യഹസ്കേലിന്റെ പുസ്തകം. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. 9 വാക്യം കൂടെ വായിച്ച് താഴോട്ടുള്ള ചില ഭാഗങ്ങൾ കൂടെ തൊട്ട് തൊട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ. സംഭവിപ്പത് എന്നവെച്ചാൽ ഇന്ന നദി പോകും ഇടമെങ്കിലും ഇതോ വറ്റാത്ത നീരുറവ സ്തോത്രം ചെയ്യുന്ന തോട്ടങ്ങൾക്ക് ഫലവത്തായ നനവുള്ള നീരുറവ, അത് ആർക്കും പിടിച്ചു നിർത്തുവാൻ കഴിയാതെ ഒഴുകുന്ന ഒഴുക്ക് വെള്ളമെന്ന നദി സ്തോത്രം ചെയ്യുന്ന ഈ ജീവന്റെ ഉറവ അതാ പുറപ്പെടുന്നു. 9 വാക്യം.
இந்த நதி போகும் இடமங்கும் சஞ்சரிக்கும் ஜீவ பிராணிகள் யாவும் பிழைக்கும். அதிலே வெள்ளம் முழுவனும் பத்தியமாய் தீருந்து ஈ வெள்ளம் வீழ்ந்தடுத்தக்கேயும் சலிக்கும்ன பிராணிகள் ஜீவன் பிராபிக்கன் போகும். நதியுடைய ஆக்கரையும் இக்கரையும் நிக்கிற சகல விருஷங்களும் வலிய பலம் தரும். அதிலே இலவாடில்ல. பிரைஸ் தி லார்ட். அதில் ஈ பலங்கள் இல்லாத போகையில் ஹல்லேலூயா. அது சொத்திரம் செய்யும் மாசம் தோறும் புதிய பலம் காய்ச்சு கொண்டிருக்கும். தெய்வசபையுடைய 15-ஆம் வயசிலே வளர்ச்சியில் மாசம் தோறும் ஸ்நானங்கள் நடக்கும். ஆமென். ஆழ்ச தோறும் புதிய குடும்பங்கள் வரும். கிருபாவரங்கள் கொண்டு தெய்வசபையை தெய்வம் போஷிப்பிக்கும். இன்று பகலில் தெய்வகரங்களில் நமக்கு ஏல்பிக்காம். எல்லா கண்ணுகளும் அடையட்டே. ஞான் நீங்களுக்கு வக்திபரமாய் பிரார்த்திக்காம். என்னோடு தெய்வம் சம்சாரிக்கணுமென் நீங்கள் சாந்தமாய் பிரார்த்திக்கணும். சாந்தமாய் அந்தரீஷத்தில் தெய்வாத்மாவ் ஈ செஷனில் அவன் நீங்களோடு சம்சாரிக்கும். இப்போ நீங்களுக்கு அத்தியாவசியம் உண்டில் போகாம். ஸ்தோத்திரம் செய்யணும். பாஸ்டர் பண்ணது போல 2 மணிக்கு முன்பே ஞான் எந்த வாக்களுக்கு விராமம் குறிக்கும். ஸ்தோத்திரம். சாந்தமாய் நீங்கள் ஃப்ரீ ஆகிட்டிருந்தால் மதி. ஸ்தோத்திரத்தில் ஜாகரிச்சிருந்தால் மதி. தெய்வத்தின் ஆத்மாவில் நீங்கள் பண்ணு கொண்டிருக்கணும். என்னோடு தெய்வம் சம்சாரிக்கணும். ஹாலேலூயா. இதுவரை கேட்டுக்கொண்டிருந்தது தெய்வத்தின் சப்தமான. தோட்டங்களுக்கு நீ ஒரு நல்ல நீருறவையா. வற்றிப்போகாத்த ஒரு கிணறான நீ. ஸ்தோத்திரம். ஒழுக்குகளான லெபானோனில் நின்று ஒழுகி வரும் விசிஷ்டமான நீரூற்றான நீ. ஆகையால் இன்று பகல்